നമസ്കാരം. തെറ്റു ചെയ്യാത്ത മനുഷ്യരില്ല. തെറ്റുതിരുത്താനുള്ള കഴിവ് ഓരോ മനുഷ്യരിലുമുണ്ട്. ആ കഴിവുള്ള കാലത്തോളം തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തുവാനായി ശ്രമിക്കണം. അത് ക്രിയാത്മകമായി ചൂണ്ടിക്കാണിക്കുന്നവരാണ് ആരോഗ്യപരമായ വിമർശകർ. വിമർശനമെന്ന് പറയുന്ന വാക്കിനെ ശ്രദ്ധയോടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ക്രിയാത്മകമായി വിമർശിക്കുന്നവരെ നമ്മൾ നന്ദിയോടെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പറച്ചിലുണ്ട്, അക്സെപ്റ്റ് ബോത്ത് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് ക്രിറ്റിസിസം. ഇറ്റ് ടേക്സ് ബോത്ത് സൺ ആൻഡ് റെയിൻ ഫോർ എ ഫ്ലവർ ടു ഗ്രോ. ആശംസകളും അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ക്രിയാത്മകമായി സ്വീകരിക്കപ്പെടുന്നിടത്താണ് ശരിയായ വളർച്ച രൂപപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിയാത്മക വിമർശനത്തെ വ്യത്യസ്ത തലത്തിൽ സ്വീകരിച്ചവരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. നാഥാൻ പ്രവാചകൻ സുന്ദരമായ ഒരു കഥയിലൂടെ ദാവീദിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി. ദാവീദ് കരഞ്ഞു, അനുതപിച്ചു, തെറ്റുതിരുത്തി. അവൻ ദൈവത്തിന് പ്രിയങ്കരനായി തീർന്നു. എന്നാൽ എലിയ പ്രവാചകൻ ആഹാബിൻ്റെ പ്രവൃത്തിയെ വിമർശിച്ചപ്പോൾ എലിയാവിനെ ക്രൂരമായ സമീപനമാണ് എലിയ പ്രവാചകനോട് പുലർത്തുന്നത്. എന്നാൽ ഹെരോദ്യയുടെയും ഹെരോദാവിൻ്റെയും പ്രവൃത്തിയെ വിമർശിച്ച യോഹന്നാൻ സ്നാപകൻ്റെ തലയെടുത്തുകൊണ്ടാണ് മറുപടി നൽകുന്നത്. ഇതിൽ ആഹാബും ഹെരോദാവും ജീവിതത്തിൽ ദുഷ്ടകഥാപാത്രങ്ങളായി ഈ ലോകം വിട്ടുപോകുമ്പോൾ ദാവീദിൻ്റെ പരമ്പരയിൽ ക്രിസ്തു പിറക്കുന്നു. വിമർശനങ്ങളെ, ആരോഗ്യകരമായ വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊണ്ട് തിരുത്തുമ്പോഴാണ് ജീവിതം നന്മയുള്ളതായി മാറുന്നത്. വിമർശിക്കുന്നവരോട് പറയുവാനുള്ളത്, വിമർശിക്കപ്പെടുന്നവരുടെ നന്മയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പ്രതിപക്ഷ ബഹുമാനത്തോടെ വിമർശിക്കണം. വിമർശനത്തിൽ അസത്യമുണ്ടാകരുത്. അതിലുപരിയായി സ്വന്തം കൈകളിൽ അത്തരം വീഴ്ചയുണ്ടോ എന്ന് വിമർശിക്കുന്നവർ സ്വയം വിലയിരുത്തുകയും വേണം. ബോബ് ഡിലൻ പറയുന്നു, ഡോണ്ട് ക്രിട്ടിസൈസ് വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വിമർശിക്കപ്പെടുന്നവരെ ഓർപ്പിക്കാനുള്ളത്, വിമർശനത്തെ വിശാല വീക്ഷണത്തോടെ സ്വീകരിക്കണം. സ്വയമായൊരു വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കണം. വിമർശിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകാതെ പരമാവധി സൂക്ഷിക്കുകയും വേണം. ലെബ്രോൺ ജെയിംസ് ഓർമ്മപ്പെടുത്തുന്നു, ഐ ലൈക്ക് ക്രിറ്റിസിസം, ഇറ്റ് മേക്സ് യു സ്ട്രോങ്. ഞാൻ വിമർശനത്തെ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ടെന്നാൽ വിമർശനം എനിക്ക് ശക്തി പകരുന്നു. നിരന്തരമായ ക്രിയാത്മകമല്ലാത്ത വിമർശനത്തിലൂടെ മറ്റുള്ളവരെ തകർക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരെ സൂക്ഷിക്കണം. അവരുടെ വിമർശനങ്ങൾക്ക് തലച്ചോറിൽ ഒരു മനുഷ്യനും ഇടം കൊടുക്കരുത്. അത്തരം വിമർശനങ്ങൾ നടത്തുന്ന ശത്രുക്കളെപ്പറ്റി വിൻസ്റ്റൺ ചർച്ചിൽ ഓർമ്മിപ്പിക്കുന്നു, യു ഹാവ് എനിമീസ്, ഗുഡ്, ദാറ്റ് മീൻസ് യു ഹാവ് സ്റ്റുഡ് അപ്പ് ഫോർ സംതിങ് സം ടൈം ഇൻ യുവർ ലൈഫ്. നല്ല നിലപാടുകൾക്ക് വേണ്ടിയും നന്മകൾക്ക് നിലനിൽക്കുന്നവർക്ക് വേണ്ടിയും പലപ്പോഴും കൊടിയ വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. അങ്ങനെയുള്ളവരൊക്കെ നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവരാണ്. അവർ ഭാഗ്യവാന്മാരെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അനാരോഗ്യകരമായ വിമർശനവുമായി സമൂഹമധ്യത്തിൽ നിരന്തരം ശല്യപ്പെടുത്തുന്നവർ ഓർക്കുക, തങ്ങളുടെ കുറവുകളെ മറച്ചുവെക്കാനുള്ള കേവല വസ്ത്രമായിട്ട് മാത്രമാണ് അവർ വിമർശനത്തെ സ്വീകരിക്കുന്നത്. ക്രിയാത്മക വിമർശനം പരിശീലിക്കുക. ക്രിയാത്മക വിമർശനത്തെ വിശാല വീക്ഷണത്തോടെ ഉൾക്കൊള്ളുക. ക്രിയാത്മക വിമർശനത്തിലൂടെ
ക്രിസ്തു നിർവഹിച്ച ശുദ്ധീകരണ പ്രക്രിയ നമുക്കൊരു മാതൃകയായി മാറണം. തിരുത്താനുള്ളതാണ് ജീവിതം, തിരുത്തിക്കാനുള്ളതാണ് ജീവിതം, തിരുത്തി മുന്നേറാനുള്ളതാണ് ജീവിതം. തെറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും തെറ്റുതിരുത്താനുള്ള കഴിവ് നമുക്കുള്ള കാലത്തോളം തിരുത്തി മുന്നേറണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5:9 സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ക്രിയാത്മകമല്ലാത്ത ഓരോ വിമർശനവും ഞരക്കമായിരിക്കും. അതിൻ്റെ വിധി അവനവൻ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. ക്രിയാത്മകമായി ജീവിതത്തെ നേരിടുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.